കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച മുക്കം നഗരസഭ ഷോപ്പിംഗ് കോംപ്ലക്സിലെ EMS ഓഡിറ്റോറിയം അധികൃതരുടെ അനാസ്ഥ മൂലം നാശത്തിന്റെ വക്കിൽ. ഓഡിറ്റോറിയം സംരക്ഷിക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് മുക്കം ടൗണിന്റെ ഹൃദയഭാഗത്ത് കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടത്തിലെ ഓഡിറ്റോറിയമാണ് അധികൃതരുടെ അനാസ്ഥ മൂലം നശിക്കുന്നത്. മൂന്ന് നിലകളായി നിർമ്മിച്ച മുക്കം നഗരസഭയുടെ അധീനതയിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിലെ രണ്ടാം നിലയിലെ EMS ഓഡിറ്റോറിയമാണ് ശോച്യാവസ്ഥയിലായത്. ഓഡിറ്റോറിയത്തിന്റെ സീലിംഗും റൂഫുമെല്ലാം പൊട്ടിയതോടെ മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന അവസ്ഥയാണ്. നിർമ്മിച്ചതിനു ശേഷം കാര്യമായ അറ്റകുറ്റപ്പണികളൊന്നും ഈ കെട്ടിടത്തിനോ ഓഡിറ്റോറിയത്തിനോ ചെയ്തിട്ടില്ല. കെട്ടിടത്തിലെ ശുചിമുറികളുടെ കാര്യവും ഏറെ പരിതാപകരമാണ്. ഇന്റർലോക്ക് കട്ടകളും പൊട്ടിപ്പൊളിഞ്ഞു. കേരള അർബൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ നിന്ന് കോടികൾ വായ്പയെടുത്ത് നിർമ്മിച്ച കെട്ടിടമാണിത്. ശോച്യാവസ്ഥയിലായ കെട്ടിടത്തിന് ഫണ്ട് അനുവദിക്കുന്നതിന് ഭരണസമിതിയിലെ ചിലർ തന്നെ തടസ്സം നിൽക്കുകയാണെന്നാണ് UDF മെമ്പർമാർ ആരോപിക്കുന്നത്. നേരത്തെ 5 ലക്ഷം രൂപ വകയിരുത്തുകയും ടെണ്ടർ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കരാറുകാരൻ പ്രവൃത്തിയെടുക്കാനായി എത്തിയപ്പോൾ ഫണ്ട് ക്യാൻസലായി എന്ന മറുപടിയാണ് ലഭിച്ചത്. ഇത് വിഷയമായതോടെ ഭേദഗതിയിൽ ഉൾപ്പെടുത്തി ഓഡിറ്റോറിയം, തെരുവുവിളക്ക്, റീടാറിംഗ് എന്നിവയ്ക്ക് ഫണ്ട് നൽകാമെന്ന് പറഞ്ഞെങ്കിലും റീടാറിംഗിന് മാത്രമാണ് ഫണ്ട് അനുവദിച്ചത്. അവസാനമായി പ്ലാൻ ഫണ്ട് 2 കോടി രൂപ നഗരസഭയ്ക്ക് ലഭിച്ചിട്ടും ഈ കെട്ടിടത്തോടും EMS ഓഡിറ്റോറിയത്തോടും അധികൃതർ അവഗണന തുടരുകയാണ്. നഗരസഭയുടേതുൾപ്പെടെ നിരവധി പരിപാടികൾ നടക്കുന്ന EMS ഓഡിറ്റോറിയത്തോടുള്ള അവഗണനയ്ക്കെതിരെ പ്രതിഷേധം കൂടുതൽ ശക്തമായിട്ടുണ്ട്. ഓഡിറ്റോറിയം നവീകരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് മുക്കം നഗരസഭാ കൌൺസിലർ ഗഫൂർ കല്ലൂരിറ്റി ആവശ്യപ്പെട്ടു. 10 ഓ 25 ഓ ആളുകൾ കൂടിയാൽ ഇന്നൊരു പരിപാടി EMS നടക്കുന്നത്. ഈ EMS ഓഡിറ്റോറിയത്തിന് ഫണ്ട് വെക്കാൻ വേണ്ടി ഞങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടു. നാട്ടിൽ ഏറ്റവും കൂടുതൽ ഓഡിറ്റോറിയങ്ങൾക്ക് പ്രസക്തി വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടങ്ങളിൽ നഗരസഭയുടെ കാര്യങ്ങളെങ്കിൽ നടക്കാൻ EMS ഓഡിറ്റോറിയം ഒന്ന് വൃത്തിയാക്കാൻ, ആ ടോയ്ലറ്റ് ഒന്ന് വൃത്തിയാക്കാൻ, അവിടുത്തെ സൗണ്ട് സിസ്റ്റം ഒന്ന് ശരിയാക്കാൻ, 10 ഫിക്സഡ് കസാരകൾ നന്നാക്കാൻ, സ്റ്റേജ് നന്നാക്കാൻ ഞങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടു. ഇതിവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ഇവിടുത്തെ ഡിവിഷൻ കൗൺസിലോട് ചോദിച്ചപ്പം ഫണ്ട് തരുന്നില്ല, എനിക്കാകെയുള്ള 11 ലക്ഷം രൂപയാണ്. EMS ഓഡിറ്റോറിയം നന്നാക്കണമെങ്കിലും ഹൈമാസ് ലൈറ്റ് നന്നാക്കണമെങ്കിലും സ്ട്രീറ്റ് ലൈറ്റ് നന്നാക്കണമെങ്കിലൊക്കെ നിങ്ങൾ ഈ 11 എടുത്തോളാനാണല്ലേ ഇവിടുത്തെ ഈ പ്രാദേശികമായിട്ട് ഈ കൗൺസിലറോട് ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറഞ്ഞത്. CTV പ്രാദേശിക വാർത്ത മുക്കം.